നമസ്കാരം തെരുവു നായ്ക്കൾ കടിച്ചു കീറിയത് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ച ചോരക്കുഞ്ഞിനെ അതെ ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇത് യാഥാർത്ഥ്യം മധുരയ്ക്ക് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ച ചോരക്കുഞ്ഞിനെ തെരുവു നായ്ക്കൾ കടിച്ചുകേറി തിന്നു ഉസലംപെട്ടി തേനി റോഡിലുള്ള പൊന്നുസ്വാമി തിയേറ്ററിന് മുന്നിലാണ് ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും കടിച്ചു തിന്ന നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് ഉപേക്ഷിക്കുകയായിരുന്നു രക്തക്കരയുള്ള തുണി തെരുവു നായ്ക്കൾ കടിച്ചു തിന്നുന്നത് കണ്ട് സംശയം തോന്നിയ പരിസരവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസ് എത്തി തുണി തുറന്ന് നോക്കിയപ്പോഴാണ് കുഞ്ഞിന്റെ ജഡം കണ്ടത് ശരീരം മുക്കാൽ ഭാഗത്തോളം തെരുവു നായ്ക്കൾ കടിച്ചു തിന്ന നിലയിലായിരുന്നു പൊന്നുസാമി തിയേറ്ററിന് പരിസരത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണിപ്പോൾ ആരാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് പോലീസ് കേരളത്തിൽ മാത്രം കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എട്ട് ലക്ഷത്തിലധികം പേരാണ് ഇതിലേറെയും സാധാരണ കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഈ കാലയളവിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം മൂലം നേരിട്ട് നാൽപ്പത്തിരണ്ട് മരണങ്ങളാണ് ഉണ്ടായത് തെരുവു നായ്ക്കളുടെ ആക്രമണം കാരണം ഉണ്ടായ വാഹനാപകടങ്ങൾ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ എന്നിവ കൂടി പരിഗണിക്കുമ്പോൾ മരണനിരക്ക് നിരക്ക് ഇനിയും ഉയരും തെരുവു നായ്ക്കളും പേവിഷബാധയും ഇടപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടു കിടക്കുന്ന വിഷയങ്ങളാണ് തെരുവു നായ്ക്കളുടെ ഫലപ്രദമായ നിയന്ത്രണവും പ്രതിരോധ കുത്തിവയ്പ്പും പേവിഷബാധ നിർമാർജനത്തിന്റെ ആദ്യ കടിയേറ്റവർക്ക് സൗജന്യ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് മാത്രമായി പ്രതിവർഷം ഇരുപത് കോടിയോളം രൂപയാണ് സംസ്ഥാനം ചിലവിടുന്നത് തെരുവു നായ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങളടക്കം ജീവനോപാധികൾ നഷ്ടമായവരും അനവധിയാണ് തെരുവു നായ്ക്കളുടെ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യവിലാപം കാണിച്ചതോടെ അവയുടെ ആക്രമണത്തിൽ അപകടമേൽക്കുന്നവർക്കും ധനനഷ്ടമുണ്ടാവുന്നവർക്കും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ ജസ്റ്റിസ് റിട്ടയർഡ് സിരിജഗനെ തലവനാക്കി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് നിയമസെക്രട്ടറി എന്നീ അംഗങ്ങളെക്കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനാറിൽ പ്രത്യേക കമ്മിറ്റിയെ വിയോഗിച്ചത് സുപ്രീംകോടതിയാണ് തെരുവിൽ നായ്ക്കൾ ഉണ്ടെന്നതും അവയിൽ ചിലത് ആക്രമണകാരികളാണെന്നുള്ളതും സത്യം അവരുടെ ആക്രമണത്തിന് ഇരയായി ചികിത്സ തേടി നടന്നവരെ കുറിച്ചുള്ള വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്നവയല്ല അവരിൽ ചിലരുടെ പരിക്കുകൾ ഗുരുതരവുമാണ് എന്നുള്ളതും വേറെ സത്യം വർഷം രണ്ടായിരം മുതലാണ് തെരുവു നായ്ക്കളുടെ പ്രശ്നം കേരളത്തിൽ രൂക്ഷമായത് എന്ന് കേൾക്കുന്നു ഏതാണ്ട് തൊണ്ണൂറുകൾക്ക് മുതലാണ് വിദേശ ഇന നായ്ക്കളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വ്യാപകമാകാൻ തുടങ്ങുന്നതും ഇന്ന് ഒരു നാടൻ നായ്ക്കുട്ടിയെ വളർത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു തെരുവു പട്ടിയുടെ കുട്ടിയെ വളർത്തുകയല്ലാതെ നഗരവാസികൾക്ക് വേറെ നിവർത്തിയില്ല രണ്ടായിരം രൂപ മുതൽ വിദേശ നായ്ക്കുട്ടികൾ അവയുടെ ക്രോസൊക്കെ വ്യാപകമായി ലഭ്യമാണ് മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ പുതിയ സെൻസസ് കണക്കുകൾ പ്രകാരം രണ്ടര ലക്ഷത്തിലധികമാണ് കേരളത്തിൽ മാത്രം തെരുവു നായ്ക്കളുടെ ഏകദേശ എണ്ണം തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ ഇവയുടെ എണ്ണം കൂടി വരുന്നു രാവും പകലും ഇല്ലാതെ പലയിടങ്ങളിലും നായ്ക്കൾ വിരഹിക്കുന്നു പല തെരുവുകളും രാത്രി പൂർണ്ണമായി നായ്ക്കൾ കീഴടക്കുന്നു കാൽനട യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുക മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി വീണു തെരുവു നായ്ക്കൾ അപകടം ചെയ്യുന്നു നവജാത ശിശുവിനെ വലിച്ചുകയറിത്തുന്ന തെരുവു നായ്ക്കെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ലല്ലോ ഇവിടെ കേസിലായവർ തന്നെ ഒളിവിൽ പോയി സുഖലോലുപരായി കഴിയുന്ന കാലമാണ് ഇനിയും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് നാം ഓരോരുത്തരും ബോധപൂർവം ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം